Dear students, ellavarum safe aayirikkallo. Nammal inna class edukkunna 3D ennu parayunna valare pradhanappetta oru chapter aanu. Ningalude board exam ninnu oru vaadu prayojanam cheyyunna kore questions ulla 10 mark maximum varavunna oru chapter aanu. Nannayittu padikkuka ellavarum. Adupole ee channel aadivayittu kaanunnavaru nannu subscribe cheyyuka. Adupole bell button press cheyyada iniyulla videos okke thane kittunnathaanu. Adinu shesham ee 5 divasathe classinu shesham nammude crash course aarambikkunnathaanu. Nammude entrance exam all India entrance nu അതുപോലെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള മാത്തമാറ്റിക്സിലെ ഒരുപാട് ഷോർട്ട് കട്ട്സ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നിങ്ങളൊരു എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു യുദ്ധത്തിനാണ് പോകുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം പബ്ജി കളിക്കുമ്പോൾ ഒരുപാട് വെപ്പൺസ് നമ്മൾ കളക്ട് ചെയ്താണ് പോകേണ്ടത്. അതുപോലെ മാത്തമാറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു. ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾസ് 90 ഡിഗ്രി 135 ഡിഗ്രി 45 ഡിഗ്രി with the x, y, z axis respectively. Find its direction cosines. ഏതെങ്കിലും ഒരു ലൈൻ എക്സ് വൈ സെഡ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ ബീറ്റ ഗാമ. അതിനെയാണ് നമ്മുടെ ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത്. ഗാമ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആൽഫയുടെ ഡയറക്ഷൻ കോസൈൻസ് ആണ്. ഡയറക്ഷൻ കോസൈൻസ് ആൻഡ് ഇക്വേഷൻ എൽ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ കോസ് 90. ആൽഫ ഈസ് 90. കോസ് 90 ഈസ് 0 degree m is equal to cos beta cos 135 cos 135 90 ക്ക് അബോവ് ആയതുകൊണ്ട് നമ്മൾ അതിനെ cos 90 plus 45 എന്ന് എഴുതും. 90 വന്നാൽ ഈ ഫംഗ്ഷന്റെ കോ ഫംഗ്ഷൻ എഴുതണം സൈൻ 45. 90 വരുമ്പോൾ കോസിന്റെ കോ ഫംഗ്ഷൻ സൈൻ 45. കോസിന്റെ ക്വാഡ്രന്റ് നമുക്കറിയാം എ എസ് ടി സി. അതിലത്തെ ശശി തോട്ടിൽ ചാടി എന്നെല്ലാം വിചാരിച്ചാൽ മതി. സി എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ്. ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. 90 plus 45 ഇതാണ് 90. 180 270 360. 90 plus എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുന്നത്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്. ഇപ്പൊ നാലാമത്തെ രാജ്യക്കാരൻ രണ്ടാമത്തെ രാജ്യത്തിൽ വരുന്നു എന്ന് വിചാരിച്ചാൽ മതി. നാലാമത്തെ രാജ്യക്കാരൻ രണ്ടാമത്തെ രാജ്യത്തിൽ വന്നാൽ വിദേശി, വേറൊരു രാജ്യം. വിദേശിയാണെങ്കിൽ മൈനസ് കൊടുക്കണം, സ്വദേശിയാണെങ്കിൽ പ്ലസ് കൊടുക്കണം. ഇത് രണ്ടും സെയിം ക്വാഡ്രന്റ് ആയിരുന്നെങ്കിൽ പ്ലസ് കൊടുക്കണം. മൈനസ് സൈൻ 45 ഈസ് -1/√2. എൻ ഈസ് ഈക്വൽ ടു കോസ് ഗാമ ഈസ് ഈക്വൽ ടു കോസ് 45. കോസ് 45 ഈസ് 1/√2. ഇതാണ് ഡയറക്ഷൻ കോസൈൻസ് ഓഫ് ദിസ് ലൈൻ മേക്കിംഗ് ആംഗിൾസ് ആൽഫ 90, ബീറ്റ 135, ഗാമ 45. ഫൈൻഡ് ദി കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി ലൈൻ വിച്ച് പാസസ് ത്രൂ ദി പോയിന്റ് -2, -4, -5 ആൻഡ് പാരലൽ ടു ദി ഗിവൺ ലൈൻ x+3/3, y-4/5, z+8/6. ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ലാംഡ ബി ബാർ എന്നുള്ളതാണ്. ഇവിടെ എ ബാർ എന്ന് പറയുന്നത് ഇതിനാണ് വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത്. എ ബാർ എന്ന് പറയുന്നത് പാസ് ത്രൂ ദി പോയിന്റ് ആണ്, ഒരു ലൈനിലെ പോയിന്റ്. അതാണ് എ ബാർ. അതിവിടെ -2, -4, -5 ആണ്. സോ -2i വെക്ടർ ഫോം 4j -5k പ്ലസ് ലാംഡ ഇൻറ്റു ബി ബാർ എന്ന് പറയുന്നത് ആ ലൈനിന്റെ ഡയറക്ഷൻ വെക്റ്റർ ആണ്. അതായത് അതിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ. അത് അതിന് പാരലൽ ആയിട്ടുള്ള ലൈനിൽ നിന്ന് പറഞ്ഞാലും മതി. ഇപ്പൊ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഇതാണ്. അതിലെ ബി ബാർ നമുക്കറിയാം ഡിനോമിനേറ്ററിലാണ്. 3i + 5j + 6k. ഇങ്ങനെയാണ് ഒരു ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതുമ്പോൾ x- ഇതുപോലെയുള്ള ഫോം, ഇതിനെയാണ് കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. മൈനസ് ഈ -2 എഴുതണം ഈ കാണുന്ന പോയിന്റിൽ. ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് ഈ ഡയറക്ഷൻ തന്നെയാണ്. 3 = y - ഈ 4 എഴുതണം, ഇവിടുത്തെ 4 എഴുതണം, -5/6. ഇതാണ് അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. വെക്ടർ ഇക്വേഷൻ, കാർട്ടീഷ്യൻ ഇക്വേഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ്. ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്.
cos theta is equal to formula b1 bar dot b2 bar by modulus b1 modulus b2 is the whole modulus നമുക്കറിയാം ബി വൺ ബാർ എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്റർ ആണ് ടു വൈ പ്ലസ് ഫൈവ് ജെ മൈനസ് ത്രീ കെ ബി ടു ബാർ എന്ന് പറയുന്നത് മൈനസ് ഐ പ്ലസ് എയ്റ്റ് ജെ പ്ലസ് ഫോർ കെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് ഈ രണ്ട് നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്ത് പോകണം ടു ഇൻറ്റു മൈനസ് വൺ പ്ലസ് ഫൈവ് ഇൻറ്റു എയ്റ്റ് plus minus 3 into 4 by modulus b1 b1 in the magnitude root of 4 plus 25 plus 9 again root of is in the magnitude 1 plus 64 plus 16 that is equal to that is 40 minus 2 minus 12 That is minus 14. 40 minus 14. 26 divided by 25, 29, 38. Root 38, 64, 70, 80, 81. 81 is 9. So, cos theta is 26 by 9 root 38. That is equal to തീറ്റയാണ് നമുക്ക് വേണ്ടത് കോസ് ഇൻവേഴ്സ് 26 ബൈ 9 റൂട്ട് 38 ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് രണ്ട് ലൈനുകളുടെ വെക്റ്റർ ഇക്വേഷൻ തന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് ആണ് നമ്മൾ പറഞ്ഞത് ആ മെത്തേഡ് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഫോർമുല സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഫോർമുല ഇതാണ് എസ് ഡി ഇസ് ഈക്വൽ ടു എ ടു മൈനസ് എ വൺ ഡോട്ട് ബി വൺ ക്രോസ് ബി ടു ബൈ മോഡുലസ് ബി വൺ ക്രോസ് ബി ടു ഈ ഫോർമുല ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് വളരെ ടൈം ബൗണ്ടഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇത് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഫോർ ദാറ്റ് എ വണ്ണും എ ടു ഒക്കെ പറയണം എ വൺ എന്ന് പറയുന്നത് വണ് ടു വൺ ആണ് ഈ നമ്പേഴ്സ് വൺ ടു വൺ എ ടു എന്ന് പറയുന്നത് ടു മൈനസ് വൺ മൈനസ് വൺ ആണ് ഈ ഫസ്റ്റ് വെക്ടേഴ്സ് ആണ് എ ബാർ ഇത് ബി ബാർ സോ ബി വൺ എന്ന് പറയുന്നത് ഐ അതായത് വണ് മൈനസ് വണ് വണ് ബി ടു എന്ന് പറയുന്നത് ടു വണ് ടു എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം ഹോൾ മോഡുലസ് ഉണ്ട് അതുകൊണ്ട് ഹോൾ മോഡുലസ് വരച്ചിടുക ഹോൾ മോഡുലസ് ഡോട്ടും ക്രോസും എന്ന് പറഞ്ഞാൽ അതൊരു ബോക്സ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്കറിയാം അതൊരു ഡിറ്റർമിനന്റ് ആണെന്നറിയാം ഒരു ഡോട്ടും ഒരു ക്രോസും എന്ന് പറഞ്ഞാൽ ബോക്സ് ആണ് അതൊരു ഡിറ്റർമിനന്റ് ആണ് ഫസ്റ്റ് കമ്പോണന്റ് എ ടു മൈനസ് എ വൺ ദാറ്റ് ഈസ് ടു മൈനസ് വൺ വൺ സിമ്പിൾ ആണ് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു ഈ സിമ്പിളായിട്ട് ബി വണ്ണിലെ നമ്പേഴ്സ് എല്ലാം എടുത്ത് എഴുതുക ബി ടുവിൻ്റെ നമ്പേഴ്സ് എടുത്ത് എഴുതുക കണ്ടോ ഇതാണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് സോ മോഡുലസ് ബി വൺ ക്രോസ് ബി ടു ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഡിറ്റർമിനന്റ് ആണ് ഫസ്റ്റ് റോ ആയിരിക്കും സെക്കൻഡ് റോയിൽ ബി വണ്ണിന്റെ കമ്പോണന്റ് തേർഡ് റോയിൽ ബി ടുവിന്റെ കമ്പോണന്റ് പിന്നെ ഹോൾ മോഡുലസ് വളരെ സിമ്പിൾ ആയിട്ട് അവസാനം ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ വൺ ഇൻറ്റു മൈനസ് ടു മൈനസ് വൺ പ്ലസ് ത്രീ മൈനസ് മൈനസ് ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ടു മൈനസ് ടു ടു മൈനസ് ടു ടു മൈനസ് ടു മൈനസ് ടു ഇൻറ്റു വൺ പ്ലസ് ടു 1 മൈനസ് മൈനസ് ടു വൺ പ്ലസ് ടു ഇനി ഇതിന്റെ രസം ഇതാണ് ഡിനോമിനേറ്ററും ഇതുപോലൊക്കെ തന്നെ വരും കാരണം ഈ രണ്ട് റോ സെയിം ആണ് സോ ഐ ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി ഐ ഇൻറ്റു ഈ വാല്യൂ തന്നെ എഴുതിയാൽ മതി മൈനസ് ജെ ഇൻറ്റു ഈ വാല്യൂ തന്നെ ടു മൈനസ് ടു
പ്ലസ് കെ ഇൻറ്റു വൺ പ്ലസ് ടു അല്ല, വളരെ പെട്ടെന്ന് അവസാനിക്കും, കാരണം സെയിം ഡിറ്റർമിനന്റ് തന്നെയാണ്. ഈ നമ്പേഴ്സിൽ മാത്രമേ മാറ്റമുള്ളൂ, നോ ആ ഫസ്റ്റ് റോയ്ക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു മൈനസ് വൺ മൈനസ് ത്രീ സീറോ, ദിസ് വൺ ഇസ് ത്രീ മൈനസ് ടു മൈനസ് സിക്സ് ബൈ മോഡുലസ് ഓഫ് മൈനസ് ത്രീ ആയി മൈനസ് ത്രീ ആയി പ്ലസ് സീറോ ജെ പ്ലസ് ത്രീ കെ. That is equal to numerator is 9 positive. Denominator is root of 3 plus 9 plus 9. That is equal to 9 by 9 root. That is 18. 2 into 9. 2 into 9. That is 9 by 3 root. 9 3 would cancel out. 3 by root 2 ഇനെ നമുക്ക് 3 root 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ root 2 വെച്ച് മൾട്ടിപ്ലൈ 3 root 2 by 2 എന്ന് എഴുതാം. കാരണം വളരെ പെട്ടെന്ന് SD കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗമാണ്. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, വളരെ മൈനോറിറ്റി ടൈം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ, ഒരു പോയിന്റിൽ നിന്ന് പ്ലെയിനിലോട്ടുള്ള ദൂരം. ഈ പോയിന്റിൽ നിന്ന് ഈ പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത്. ഡി ഈസ് ഇക്വൽ ടു കണ്ടുപിടിക്കാൻ എളുപ്പ മാർഗം ഈ പ്ലെയിനിന്റെ ഇക്വേഷനിലോട്ട് മുകളിലത്തെ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ എക്സ് വൺ ബി വൈ വൺ സി സ്ക്വയർ പ്ലസ് ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ ബി സി, എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ. ഡി വേണ്ട, ഇവിടെ വരുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ഈസ് ഇക്വൽ ടു എന്താ ചെയ്യേണ്ടത്, ഈ പ്ലെയിനിന്റെ ഇക്വേഷനിലേക്ക് ഈ ത്രീ വൈയുടെയിലേക്ക് മൈനസ് ടു, ഇസഡിലേക്ക് വൺ പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഈ രണ്ടിന്റെ സ്ക്വയർ മൈനസ് വണ്ണിന്റെ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ. That is equal to 6 plus 2 plus 2 plus 3 divided by 9 will be 3. That is 13 by 3 units.